അന്ധകാരത്തിൽ അകപ്പെട്ട ഒരു ജനത, ആ ജനതയ്ക്ക് വെളിച്ചമേകാൻ അവതരിച്ചതാണ് മഹാഗുരു ശ്രീനാരായണ പരമഹംസൻ. അറിവെന്ന പ്രകാശം കൊണ്ട് ഇരുട്ട് മാറ്റുന്ന തേജസ്സാണ് ഗുരു. ഇത് മഹാഗുരുവിന്റെ കഥയാണ്, വിശ്വഗുരുവിന്റെ കഥയാണ്. അഭിമാനപൂർവം ഈ അധ്യായം സമർപ്പിക്കും. ആരും കാണാതെ കരഞ്ഞിട്ടുണ്ട്, ആഹ്ലാദം സഹിക്കാതെ. നാണവന്റെ മാറ്റവും വളർച്ചയും അറിഞ്ഞു. ആശാൻ തെളിച്ച വഴി, തെളിച്ച പാഠം. ആദ്യ ദർശനത്തിൽ തന്നെ നാണവന്റെ ആഴം കണ്ടു, ഹാൽബാവിലെ കനികൾ കണ്ടു. മനസ്സൊരു കൈത്തോട് പോലെ, പത്തായം പോലെ. ഞാൻ ഒരു മൊന്ത മാത്രം. അത് നാണവന്റെ വിനയം കൊണ്ടുള്ള നിർവചനം. ശരിക്കും നാണവന്റെ വിജ്ഞാനദാഹം അതിശയിപ്പിച്ചു. വേലിയേറ്റത്തിൽ കൈത്തോടുകളിലേക്ക് തുളുമ്പിക്കയറുന്ന ജലം, പറയിൽ നിന്ന് പത്താഴത്തിലേക്ക് നിറയ്ക്കുന്ന നെന്മണി. ആശാൻ എന്നും ഇങ്ങനെയായിരുന്നു തെളിമയുടെ മഹാരഹസ്യം. ചാവടിയിൽ മറ്റു കുട്ടികൾ കൊപ്പവിരിക്കുമ്പോഴും അതിശയിപ്പിച്ചു. നിറകുംഭത്തിൽ നിന്ന് മൊന്തയിലേക്ക് പകരുന്ന ജലം. ദൈവാനുഗ്രഹത്തിന്റെ കരങ്ങൾ എന്നും സ്മരിക്കും, വണങ്ങും. ദൂരെ നിന്ന് കണ്ടു, അറിഞ്ഞു ശിഷ്യന്റെ മഹത്വം, മഹാത്ഭുതങ്ങളാകുന്നത്. തപോബലങ്ങളും ആചാരവരങ്ങളും ആത്മബലമായി. ഞാൻ രചിച്ച വർക്കല സ്ഥല മഹാത്മ്യം കിളിപ്പാട്ട് നാണുവിന്റെ കർമ്മകാന്ഡത്തിലെത്തിയപ്പോ മാമരമായി. വിത്തിൽ നിന്ന് ഒരാകാശമുയരുന്നത് കണ്ടു, ധന്യനായി. വീണ് കിട്ടിയ വിത്ത് നൂറുമേനിയായാലും ആയിരം മേനിയായാലും കടപ്പാട് വിത്തിനോടല്ലേ. നാണുവിന്റെ വാക്കിനെ ഖണ്ഡിക്കാനുള്ള പ്രാണി അന്നുമില്ല ഇന്നുമില്ല. നാണുവിനെല്ലാം അറിയാം, സ്വന്തം ആത്മാവ് തന്നെ ഗുരുവാകും, ആദ്യ ഗുരു. ഇവിടെ ഇരിക്കുമ്പോ വലിയൊരു കാലം ശിരസിൽ തൊട്ട് തലോടി പോകുന്നു. ആ കാലത്തെയൊക്കെ അതിശയിപ്പിക്കുന്ന ജ്ഞാനസുമേരു നാണുവിനെ സ്വന്തമായി കഴിഞ്ഞു. അന്നും ഞാനൊരു ശിഷ്യൻ, നാണു തന്നെയാ എന്റെയും ഗുരു എന്നും. കടലൊരിക്കലും കവിയുന്നില്ല, ആശാനും അതുപോലെയായിരുന്നു. ഒരിക്കൽ നാണുവിനോട് പറഞ്ഞത് ഇടയ്ക്ക് ഓർത്തു പോവാറുണ്ട്. എന്താണത്? ഞാൻ അറിഞ്ഞിട്ടുള്ളതിലും കൂടുതൽ വിജ്ഞാനം നാണുവിനുണ്ട്. അതുകൊണ്ട് ഇനി വളരെ അനുഭവസമ്പന്നരായ യോഗീശ്വരൻ വരെയാണ് നാണു പ്രാപിക്കേണ്ടത് എന്ന വാക്കുകൾ. ഇത് ആശാന്റെ മറ്റൊരു വിനയപർവം. നാണുചട്ടമ്മയ്ക്ക് കൊടുക്കാനെന്തെങ്കിലും. ആശാന്റെ മൊഴി തന്നെ അതിമധുരം, ഇതിനപ്പുറം വേറെന്ത് വേണം? കൊടുക്കാനിപ്പോ അത് പിന്നെ എന്താ കാര്യം? കുല പഴുത്തിരുന്നെങ്കി അത് തുറന്നാലല്ലേ അറിയൂ. അല്ല, അത് പച്ച കൊലയാ. ഞാൻ പറഞ്ഞത് നാണുവിന് വേണ്ടി എന്തെങ്കിലും കരുതണം. ഇനി ഒരു പക്ഷേ ഒന്നും തരാൻ പറ്റിയില്ലെങ്കിലോ? ആശാന് പണ്ടേ നർമ്മം ലേശം കൂടുതലാണല്ലോ. അതല്ല നാണു, എന്റെ മനസ്സ് പറയണു ഇനി ഒരു കൂടിക്കാഴ്ച ഉണ്ടാവില്ല. Thank you.
ബ്രഹ്മണേ മൂർത്തിമതേ ശ്രീതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീഗുരവേ നമഃ നമോ ഭഗവതേ നിത്യായ ശുദ്ധമുക്തമഹാത്മനെ നാരായണ യതീന്ദ്രായ പഴുത്തില്ലാന്ന് പറഞ്ഞത് തസ്മൈ ശ്രീഗുരവേ നമഃ. ഇതെന്ത് മറിമായോ ഇത്ര പെട്ടെന്ന്? പെട്ടെന്നല്ല, മറിമായോ അല്ല, ആശാന്റെ സ്നേഹവാത്സല്യ ചൂടേറ്റ് പഴുത്തതാ. നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാണു ആത്മസാക്ഷാത്കാര പഥത്തിലെത്തി. മരുത്വാമലയും പിള്ളത്തട ഗുഹയും ഞാൻ കാണുന്നു. ഒരു ഗുരുവിന് കിട്ടിയ ഏറ്റവും വലിയ ദക്ഷിണ. നിരന്തരമായ ഈശ്വരബുദ്ധിയാണ് ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന മുഖ്യ സാധന. ആർക്കും അപ്രാപ്യമല്ലത്. സവിശേഷതയുള്ള പൂക്കൾ കൊണ്ട് വൃക്ഷം ശ്രദ്ധിക്കപ്പെടുന്നു. ഉത്തമ ശിഷ്യ സമ്പത്തിനാൽ ഞാനും ധന്യനായി. ഇനി ആഗ്രഹങ്ങളില്ല. വൃത്തഭംഗമില്ലാതെ ഇതുവരെ എത്തിയത് തന്നെ ഭാഗ്യം. പ്രപഞ്ചത്തിനും ആത്മാവിനും ആരംഭവും സമാപനവുമില്ല, കറങ്ങുന്ന രഥചക്ര കാഴ്ച മാത്രം. വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു, ചെറിയൊരു മോഹവും. നാണു ദർശനത്താൽ അതും തീർന്നു. ഇനി ഭാണ്ഡങ്ങളില്ലാതെ ഭാരങ്ങളില്ലാതെ മടങ്ങാം. ചിട്ടയായ ശിക്ഷണം, പക്വതയാർന്ന പോഷണം, ആശാൻ സൂക്ഷ്മതകളിൽ എന്ന് ശ്രദ്ധിച്ചിരുന്നു. അന്തവും കുന്തവുമില്ലാത്തതാണ് അന്ത്യമെന്ന് നാടൻ ചൊല്ല്. പോകും മുമ്പ് ചിലതൊക്കെ കണക്ക് കൂട്ടി വെക്കണം. അതൊക്കെ ചെയ്തു. ജ്യോതിഷ വിദൂഷിയല്ലേ, കണ്ണിൽ ദീർഘദർശനം, നാവിൽ കൃത്യമായ വചനങ്ങൾ, പ്രവചനങ്ങൾ എല്ലാം സാധ്യമാണല്ലോ. 1087 വൃശ്ചികം, കൃഷ്ണദ്വാദശി ചേർന്ന അശ്വതിനാൾ. ഇപ്പോ തുലാമായി. ജന്മങ്ങൾക്കിടയിലെ പുണ്യസ്പർശമാണ് ഗുരുനിയോഗം. അതിന്റെ പ്രകാശം കാലാന്തരത്തിലും പ്രതിഫലിക്കും. വാരണപ്പള്ളിയിലേക്ക് പോണില്ലേ? അവിടെ നിന്നും ഒന്നും ഇനി കിട്ടാനില്ല, എല്ലാം നാം വാങ്ങിക്കഴിഞ്ഞു. വാരണപ്പള്ളിയിലെ ചെമ്പകമരം ഇപ്പോഴും പൂത്തു നിൽക്കും മനസ്സിൽ. നാണുവിന് കൃഷ്ണദർശനം തന്ന ചെമ്പകം. നാണു ദർശിച്ച വാസുദേവനെ പൂജാവിഗ്രഹം പോലെ കാണാം. വാസുദേവാഷ്ടകം ഞാൻ എന്തും ഉരുവിടും. അതിപ്പോ ശ്വാസോച്ഛ്വാസത്തിൽ ലയിച്ച പോലെ. പ്രപഞ്ചത്തിന്റെ പരമകാരണവും പ്രപഞ്ചാരത്തിന് മുമ്പുണ്ടായിരുന്ന ദേവനുമല്ലേ വിഷ്ണു. ശരീരങ്ങളാകുന്ന പുരങ്ങളിൽ വസിക്കുന്ന പുരുഷനാണ് ഭഗവാൻ. നാണു ദർശിച്ച വാസുദേവനെ നാണുവിന്റെ സ്വരത്തിൽ ഒന്ന് കാണിച്ചു തരൂ. ഉടലും ഉയരും അതിലൊന്ന് ലയിച്ചോട്ടെ. ആ നിർവൃതിയോടെ വിളിക്കുന്ന നേരത്ത് പോകാലോ. വിഷ്ണു വിശാലാരുണ പത്മനേത്രം വിഭാന്തമീശാം പുജയോനി പൂജിതം സനാതനം സന്മതിശോദിതം പരം പൂമാം സമാധ്യം സതതം പ്രബദ്ധേ. ആശാനെ, ആശാനെ സൂക്ഷിച്ച്. അയ്യോ ആശാനെ, ആശാനെ ശിവശങ്കര സർവശരണ്യ വിഭോ അവസങ്കടനാശന പാരി ശിവ കവി സന്തതി സന്തതവും തൊഴുവിൻ ഭവനാടകമാടുമരും പൊരുളേ. ഓം നമഃ.
ഉണ്ടായിട്ടില്ല. ഞാൻ ഒന്ന് ഇറങ്ങി നോക്കിയാല. വേണ്ട, നമുക്ക് ഉറക്കെ വിളിക്കാം, ആരെങ്കിലും ഒക്കെ വരട്ടെ. ഓടി വരണം. സ്വാമി, സ്വാമി, ആരെങ്കിലും ഒന്ന് ഓടി വാ. എന്ത് പറ്റി? സ്വാമിയോടെ കുളിക്കാൻ ഇറങ്ങി, കാണുന്നില്ല. സ്വാമി, 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 സ്വാമി. നിങ്ങളാണ്, നിങ്ങളാണ് ഈ കുഴപ്പത്തിന് കാരണക്കാരൻ. ഞാനോ? ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾ സ്വാമിയെ ഒറ്റയ്ക്കാക്കി പോയില്ലേ? അതും ഇതും പറഞ്ഞ് നിൽക്കാതെ കരയിലും വെള്ളത്തിലും ഒക്കെ നോക്ക്, ഒരു സ്ഥലവും വിടരുത്. അരുമാനൂരുള്ളതായി വിവരം കിട്ടി. ഇല്ല, ഒരിക്കലുമില്ല. സ്വാമി കുളിക്കാൻ ഇറങ്ങണ കണ്ടിട്ടാണ് ഞാൻ മടങ്ങിയത്. അരിയപ്പുറത്ത് കുളിക്കാൻ ഇറങ്ങിയ സ്വാമി എങ്ങനെ അരുമാനൂരെത്തും? സ്വാമിയെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ ഈ സംശയം മാറിക്കിട്ടും. അദ്ദേഹം എവിടെയും ഉണ്ടാകും. താവറത്ത് വീട്ടിൽ പോയിട്ട് ഇന്ന് മടങ്ങുമോ? ഇല്ല, നാണസ്വാമിയെ കണ്ടാൽ ചിലപ്പോൾ അവിടെ തന്നെ തങ്ങും. അതാ നല്ലത്. അതെന്താ? ഈ സ്ഥലം അത്ര വന്തിയല്ല. സന്ധ്യ കഴിഞ്ഞാൽ ആരും ഈ വഴി പോകാറില്ല. കാരണം? വേറൊന്നുമല്ല, ഭയക്കരുത്, സർപ്പങ്ങളുള്ള സ്ഥലമാണ്. അകാരണമായി ഒരു ജീവിയും ഇങ്ങോട്ട് ഉപദ്രവിക്കില്ല. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ, ശ്രദ്ധിച്ചു നടന്നാ മതി. നിങ്ങൾ എങ്ങോട്ടാ യാത്ര? ഞങ്ങൾ ഇവിടുന്ന് തിരിഞ്ഞ് കുളത്തൂരോട്ടാ. വീടെവിടെയാ? കണ്ടതും പറഞ്ഞതും നന്നായി. ദൈവം തുണച്ച വീണ്ടും കാണാം. തീർച്ചയായി, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക, കാവ് കിടക്കുമ്പോൾ ശ്രദ്ധിക്കണം. ശരി. ഇത് താവറത്ത് വീടല്ലേ? അതെ, എവിടെ നിന്ന് വരുന്നു? ഞാൻ അല്പം ദൂരെ നിന്നാ. പേര് ശങ്കരൻ. ഓ, ഗുരുവിനെ കാണാനല്ലേ? ആ, നാണസ്വാമി ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഉച്ചതിരിഞ്ഞാ സ്വാമി വന്നത്. കാണാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. സ്വാമി ഇപ്പോ യാത്രാക്ഷീണം ഉണ്ടായിരുന്നു. പോരാത്തതിന് താങ്കളെ പോലെ തന്നെ ധാരാളം സന്ദർശകരും. കഞ്ഞിയും കുടിച്ചിപ്പൊ കിടന്നേ ഉള്ളൂ. സാരമില്ല, സ്വാമി ഉണ്ടല്ലോ, അത് എന്നെ ധാരാളം സമാധാനമായി.
എന്താ ഇത്ര ഇരുട്ടിയത്? കാവ് വഴിയാ വന്നത്. യാത്രക്കിടയിൽ എന്തോ കാര്യം കടിച്ച പോലെ തോന്നി. ഞാൻ പതുക്കെ പതുക്കെ വന്നത്. അകത്തോട്ട് വരൂ. Mahaguru, Mahaguru, Mahaguru. Mahaguru. വിളിച്ചോ നടത്തട്ടെ. വേണ്ട. സാരമില്ല. ഉറങ്ങുന്ന ഗുരുവിനെ ഉണർത്തരുത്. നേരം വിളിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ആപത്തുമിണഞ്ഞാലോ? ഏതു വിഷത്തെയും ശമിപ്പിക്കാൻ കെൽപ്പുള്ളതാണ് സ്വാമിയുടെ സാമീപ്യം. എനിക്ക് ആ ഔഷധം മതി. അത് മാത്രം മതി. ബൃഹദാകാശത്തോടു തൊട്ടു നിൽക്കുമോർജസാരം കടലാഴവും കൈതൊഴുമാത്മബോധം അഖിലം ഗുരുസന്നിധാനം പകരുന്നിനി ശിഷ്യജന്മമേ സനാഥം. കൃഷ്ണനെന്താ ഇദ്ദേഹം വന്നിട്ട് വിളിക്കാത്തത്? ഞാൻ പലവട്ടം വിളിക്കാൻ ഒരുങ്ങിയതാ, ഇദ്ദേഹം സമ്മതിച്ചില്ല. സ്വാമിയെ ഉണർത്തണ്ടെന്ന് ഞാൻ പറഞ്ഞു. സ്വാമി ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുകയല്ലേ? യാത്രാക്ഷീണത്തിൽ മയങ്ങാൻ കിടന്നതാ, എങ്കിലും അറിഞ്ഞു ശങ്കരന്റെ കാലൊച്ചകൾ. കാവിലൂടെ ഒറ്റയ്ക്ക് വരുമ്പോഴായിരുന്നു സംഭവം. കാലിൽ എന്തോ കടിച്ചതുപോലെ. കടിയേറ്റ ഭാഗം ഒന്ന് കാണട്ടെ. മുറിവിനൽപ്പം ആഴമുണ്ട്. ഭയക്കാതിരുന്നത് നന്നായി. ഒറ്റയ്ക്കാണെങ്കിലും ഭയം തോന്നിയില്ല. അതിന് ഒറ്റയ്ക്കായിരുന്നില്ലല്ലോ. കാവിന് തൊട്ടു മുമ്പ് വരെ വഴിപോക്കറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു സ്വാമി. തർക്കിക്കണ്ട, മുരുകൻ ഉണ്ടായിരുന്നില്ലേ കൂടെ? മുരുക ഉണ്ടായിരുന്നു സ്വാമി, ഉണ്ടായിരുന്നു. ശങ്കരൻ സുബ്രഹ്മണ്യനെ സ്തുതിച്ചത് നാം കേട്ടു. സിദ്ധ ഔഷധമല്ലേ അത്? ഇടയ്ക്കെപ്പോഴോ കാവിനുള്ളിൽ മയിലിന്റെ ചിറകടി കേട്ടതായി ഓർമ്മയുണ്ട്. കാലിന് പെരുപ്പും വേദനയും തോന്നിയില്ലേ? ഇവിടെ എത്തും വരെ നല്ല കാൽത്തെരിപ്പും വേദനയും ഉണ്ടായിരുന്നു. സ്വാമി ഇവിടെ ഉണ്ടെന്ന് കേട്ടപ്പോഴാ ശ്വാസം നേരെ വീണത്. സ്വാമി പാദത്തിൽ ശിരസ് ചേർത്ത് ഞാൻ സഹിച്ചു കിടന്നു. ഇടയ്ക്ക് എപ്പോഴോ ഉറങ്ങിപ്പോയി. ഉറക്കത്തിലും ശങ്കരൻ നമശിവായി ചൊല്ലുന്നത് നാം കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു ഈശ്വരനിലും സ്വാമിയിലും. ആ വിശ്വാസം രക്ഷിച്ചല്ലോ. അല്ലെങ്കിലും ഗുരുവിനെ വിശ്വസിച്ചവർക്കാർക്കും ഇന്നേ വരെ നിരാശപ്പെടേണ്ടി വന്നിട്ടില്ലല്ലോ. ഇനി ശൗചാദികൾക്കായി കായലിലേക്ക് പുറപ്പെടാം. ഓ, ശുദ്ധജലത്തിൽ സ്നാനം കഴിയുമ്പോ എല്ലാ അശുദ്ധിയും മാറും. സ്വാമിയുടെ വിശുദ്ധ മൊഴികളും പുണ്യ സ്നാനം തന്നെ ഇനിയുള്ള എന്റെ ജീവിതം അങ്ങ് നൽകിയ ഭിക്ഷയാണ്. ശന പാരി ശിവ കവി സന്തതി സന്തതവും തൊഴുവിൻ ഭവനാടകമാടുമരും പൊരുളേ. ഓം നമ ശിവായ, ഓം നമ ശിവായ. സീരിയലിനെ ആസ്പദമാക്കി നമ്മൾ അതിൽ ചോദ്യോത്തര പരിപാടികൾ നടന്നിരുന്നു. അതിൽ ഗോൾഡ് കോയിന് അർഹനായവരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ
കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യം തന്നെ സ്വാഗതം പറയുന്നു. ഇവിടെ എത്തി എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. അതും ഗുരുദേവൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് സാധിച്ചത്. എല്ലാവരും സീരിയൽ കാണുന്നുണ്ടെന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഉള്ളതിനുള്ള തെളിവാണ് നിങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. തുടർന്നും ഈ സഹകരണം അല്ലെങ്കിൽ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ ഒരു വർക്കിൽ വർക്കിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. എന്നെ പിന്നെ നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നത്, നിങ്ങളെല്ലാവരും പ്രൈസ് വിന്നേഴ്സായിട്ടാണ്, ഗോൾഡ് കോയിൻ്റെ വിന്നേഴ്സായിട്ടാണല്ലോ എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം കാണുക മാത്രമല്ല, ഗുരുവിൻ്റെ സന്ദേശം കൂടി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടിട്ട് അതിൻ്റെ ക്വിസ് വിൻ ചെയ്യണം പറഞ്ഞാൽ അതിൻ്റെ മെസ്സേജ് കൃത്യമായിട്ട് ഉൾക്കൊണ്ട ആൾക്കാരാണ് അവിടെ വന്നിരിക്കുന്നത്. സോ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആരുമല്ല. പക്ഷെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വർഷമായി, 17 വർഷമായിട്ട് സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിക്കുകയാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു റോള് കിട്ടുന്നതല്ല, ഏത് തരത്തിലുള്ള റോള് കിട്ടുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഒരു ആക്ടറിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന്. ഈ റോള് കിട്ടിയത് എൻ്റെ ഒരു ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ചെമ്മണ്ണൂർ അങ്കമാലി ഷോറൂമിൻ്റെ പേരിൽ, പ്രത്യേകിച്ച് ബോബി സാറിൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൗമുദി ചാനലിനും മീഡിയയ്ക്കും ഞങ്ങളുടെ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്.